കുട്ടനാട് എംഎൽഎ തോമസ് കെ തോമസിനെ അപായപ്പെടുത്തുവാനും കള്ളക്കേസിൽ കുടുക്കുവാനും ശ്രമിച്ചെന്ന പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എംഎ വിൻസെന്റ് എംഎൽഎയുടെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. തോമസ് കെ തോമസിന്റെ ഡ്രൈവറായി ജോലി ചെയ്തു വന്ന വ്യക്തിയെ സ്വാധീനിച്ച് റെജി ചെറിയൻ എന്നയാൾ എംഎൽഎയെ അപായപ്പെടുത്തുവാനും കള്ളക്കേസിൽ കുടുക്കുവാനും പദ്ധതിയിട്ടിരുന്നതായാണ് പരാതി. പരാതി കഴിഞ്ഞ 7-ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചതായും അന്വേഷണത്തിനായി ക്രമസമാധാന ചുമതലയുള്ള ADGP മുഖാന്തരം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി കൈമാറുകയും തുടർന്ന് അമ്പലപ്പുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുൻപ് എംഎൽഎ നൽകിയ പരാതിയെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തിയതിൽ പോലീസിന്റെ ഭാഗത്ത് തുടർ നടപടി ആവശ്യമില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു എന്നതാണ് ലഭ്യമായിട്ടുള്ള വിവരം. കുറ്റാന്വേഷണത്തിലും ക്രമസമാധാന പാലനത്തിലും കേരള പോലീസ് രാജ്യത്തിന് മാതൃകയാണ്. കൃത്യമായ ക്രമസമാധാന പാലന ശേഷി കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിലും തടയുന്നതിലുമുള്ള മികവ്, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊതുജന സേവനം നടത്തുന്നതിനുള്ള പ്രാപ്തി, മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും കണ്ടെത്തി തടയുന്നതിനുള്ള ആർജവും എന്നിവയെല്ലാം ഇന്നത്തെ കേരള പോലീസിന്റെ പ്രത്യേകതകളാണെന്നാണ് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടത്. തെളിയിക്കപ്പെടില്ലെന്ന് കരുതിയ പല കേസുകളും തെളിയിക്കാനും പോലീസിന് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. കുറ്റകൃത്യം ചെയ്യുന്നവർ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാവുന്ന അവസ്ഥയുണ്ടാക്കാൻ കഴിഞ്ഞു. എംഎൽഎ നൽകിയ പരാതി പരിശോധിച്ച് അന്വേഷണം നടത്തി ആവശ്യമായ നടപടി കൈക്കൊള്ളുന്നതിനും എംഎൽഎയ്ക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്നതിനും പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.